ഹായ്, അസ്സലാം അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു അടിപൊളി പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓവനില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പിസ്സയാണിത്. ഞാനിവിടെ ബർഗറും ഇറച്ചിയുടെയും കണ്ണപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ റൗണ്ടിൽ കട്ട് ചെയ്തത് ബർഗറിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. അതൊന്നും ഞാൻ റെസിപ്പി ഇവിടെ കാണിക്കുന്നില്ല. ബർഗറിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഇത്. ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ബർഗറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി പിസ്സ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ 400 ഗ്രാം ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എലില്ലാത്ത നല്ല പീസ് നോക്കിയിട്ടാണ് എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസ്, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മുളക് പൊടി കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കരുത്, ലൈറ്റായിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് കുറച്ച് ടൈമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പിസ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ 2 ഉള്ളിയും 4 തക്കാളി എടുത്തിട്ടുണ്ട്. 4 കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഡ്രൈ ചില്ലി കൂടി ഇട്ട് കൊടുക്കുക. 16 എടുത്തിട്ടുണ്ട്. അതിൻ്റെ സീഡൊക്കെ നല്ല പോലെ കളഞ്ഞതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഭയങ്കര എരിവായി പോവും. സീഡൊക്കെ നല്ല പോലെ തട്ടിയിട്ട് കളയണേ. ഇനി ഇതിലേക്ക് 1 20 അല്ലി വരെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 20 വരെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ വെച്ചാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പിസ്സയുടെ ബേസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അധികം ചൂടായി പോകരുത്. അതിലേക്ക് 1/2 ടീസ്പൂണ് ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഈസ്റ്റ് നശിച്ചു പോകും അധികം ചൂടുണ്ടായാൽ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് ടൈം ഒന്ന് മാറ്റി വെക്കാം. കുറച്ചൊന്ന് പൊന്തി വരട്ടെ, അതുവരെ മാറ്റി വെക്കാം. അത് നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഞാനിവിടെ 4 പിസ്സ വരെ തയ്യാറാക്കുന്നുണ്ട്. വളരെ തിന്നായിട്ടുള്ള പിസ്സയാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂണ് ഒറിഗാനോ ഇട്ട് നല്ല പോലെ ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നല്ല പോലെ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം. നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണേ, കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി. ഇതുപോലെ ഒട്ടുന്ന പരുവത്തിൽ വേണം കിട്ടാൻ, എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായി പോവും. നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി മാറ്റി വെക്കാം. 1.5 മണിക്കൂർ വരെ വെക്കണം. അപ്പോഴേക്കും നമുക്കിനി സോസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടല പോയതിന് ശേഷം മാത്രം അരച്ചെടുക്കുക. തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞു കൊടുക്കണം, എന്നിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ഇതൊരു പാനിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരണം. അതിന് ശേഷം മാത്രം ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ്, 2 ബേ ലീഫും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. 1 ടീസ്പൂണോളം ഉപ്പിടുന്നത് ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കുന്നുണ്ട്, അപ്പോൾ ഉപ്പ് ബാലൻസ് ആയിക്കോളും. അപ്പോൾ 1 ടീസ്പൂൺ തന്നെ ഒഴിക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 2 ടീസ്പൂണ് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റ് ഇതിലേക്ക് 6 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പിസ്സയുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണിത്. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, ആവശ്യത്തിന് എടുക്കാം. ബ്രെഡ് പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുത്താൽ മതി. ഇതിൻ്റെ കറക്റ്റ് അളവാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതാ ഡോ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് മൈദയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊരു പാനിലിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കാം. എൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബേക്ക് ചെയ്യുന്ന ഏത് പാന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതൊരു ഫോർക്ക് വെച്ച് നല്ലപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കാം. ഇത് പൊങ്ങി വരാതിരിക്കാനാണ് കേട്ടോ ഈ ഹോളിട്ട് കൊടുക്കുന്നത്. നല്ലപോലെ ഹോളിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിസ്സ സോസ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ വരെ പിസ്സ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സോസ്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിന്മേലെ മൊസറല ചീസ് കൂടി ഇട്ട് കൊടുക്കുക. ഒരു 100 ഗ്രാം വരെ ഒരു പിസയ്ക്ക് ഇട്ട് കൊടുക്കണം. എന്നാലേ നല്ലപോലെ വലിഞ്ഞ് വരത്തുള്ളൂ, നല്ല ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 100 ഗ്രാം വരെ മൊസറല ചീസ് ഇട്ട് കൊടുക്കാം. ഇത്രയും ചീസ് വേണ്ടാന്നുള്ളവർക്ക് ഒരു 50 ഗ്രാം വരെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ 100 ഗ്രാം വരെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് സവാള കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം, ഒരു കുറച്ച് മതി. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇതുപോലെ ഓരോന്ന് പീസായിട്ട് വെച്ച് കൊടുക്കുക. കുറച്ചുകൂടി മൊസറല ചീസ് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്മേലെ ചീസിൻ്റെ സ്ലൈസ് കൂടി ഇട്ട് കൊടുക്കുക. ഒരു സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിസയ്ക്ക്. ഇനി ബ്ലാക്ക് ഒലീവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ഒലീവ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇനി കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പ്രശ്നമില്ല. ഇനി ഇതിന്മേലെ കുറച്ച് ഒർഗാനോ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് നല്ലപോലെ ചൂടാക്കിയെടുത്ത പാത്രമാണ്. ഇതിലേക്ക് ഒരു 10 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കുക. 8 മുതൽ 10 മിനിറ്റ് വരെ. 8 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്യണേ, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഹാർഡായി പോവും. ഇപ്പോൾ നമ്മുടെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ബർഗറും എല്ലാം തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.